കോട്ടയത്തുള്ള വിവരങ്ങളുമായിട്ട് ഷിനോജ് കൂടി ചേരുന്നുണ്ട്. ഷിനോജ്, കോട്ടയത്ത് ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പലയിടങ്ങളിലും ഈ കോട്ടയം ജില്ലയുടെ കിഴക്കൻ മേഖലയിലടക്കം ഇത്തരത്തിൽ വലിയ ജാഗ്രത നേരത്തെ നിലനിൽക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. കാരണം യാത്രകൾക്കടക്കം നിയന്ത്രണം ഏർപ്പെടുത്തി. തൊട്ടടുത്ത് ഇടുക്കിയിൽ നിന്നുള്ള സാഹചര്യങ്ങൾ കൂടിയുണ്ട്. എന്താണ് കോട്ടയത്തെ നിലവിലെ അവസ്ഥ? മഴ എങ്ങനെയുണ്ട്? ലാല, ഇന്നലത്തിന് സമാനമായി കനത്ത മഴയാണ് കോട്ടയത്ത് ഇന്നും അനുഭവപ്പെടുന്നത്. ഇന്ന് പുലർച്ചയോടുകൂടി കനത്ത മഴ കോട്ടയത്ത് വീണ്ടും അനുഭവപ്പെടുന്നുണ്ട്. അത് നഗരപ്രദേശങ്ങളാകട്ടെ, ഗ്രാമപ്രദേശങ്ങളിലാകട്ടെ, മലയോര മേഖലകളാകട്ടെ, എല്ലാ പ്രദേശങ്ങളിലും കനത്ത മഴയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കോട്ടയം ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം പൂർണ്ണമായും വെള്ളം കയറി കഴിഞ്ഞു. ജില്ലയുടെ പ്രധാനപ്പെട്ട ചെറിയ തോടുകളെല്ലാം തന്നെ വെള്ളം കയറി നിറഞ്ഞ അവസ്ഥയിലാണ്. ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ കനത്ത മഴയാണ് ഇന്നലെ രാത്രി പെയ്തിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ജില്ലയിലെ പ്രധാനപ്പെട്ട നദികളായ മീനച്ചിലാർ, മണിമലയാർ തുടങ്ങിയ നദികളെല്ലാം ജലനിരപ്പ് കൂടുന്നില്ല എന്നൊരു ആശങ്കയില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. കാരണം ഇന്നലെ വൈകിട്ടോടുകൂടി മണിമലയാറിൻ്റെ ഭാഗമായ മണിമലയാർ കരകവിഞ്ഞൊഴുകുന്ന രീതിയിലേക്ക് മാറിയിരുന്നു. പഴയടം പാലം ഉൾപ്പെടെയുള്ള പാലങ്ങളെല്ലാം അതിനെ കവിഞ്ഞൊഴുകുന്ന രീതിയിലേക്ക് സ്ഥിതി മാറിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഒരു ആശങ്ക ഉണ്ടായിരുന്നു. എന്നാൽ ആ ആശങ്കയ്ക്ക് ഇപ്പോൾ അറുതി ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം മണിമലയാറിൻ്റെ ജലനിരപ്പ് അല്പം താഴ്ന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ആ രീതിയിൽ നോക്കുമ്പോൾ മണിമലയാറിനെ സംബന്ധിച്ച് ഇപ്പോൾ ആശങ്കയുള്ള സാഹചര്യങ്ങളൊന്നുമില്ല. എന്നാലും മലയോര മേഖലകളിൽ ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട്. ആ മഴ രീതിയിൽ എന്തെങ്കിലും കനക്കുകയാണെങ്കിൽ, ഇന്നോടുകൂടി കനക്കുകയാണെങ്കിൽ വീണ്ടും ഈ പാലം മുങ്ങുന്ന രീതിയിലേക്ക് വീണ്ടും കാര്യങ്ങൾ മാറാം. അങ്ങനെ വന്നാൽ വീണ്ടും ആശങ്കപ്പെടുന്ന സാഹചര്യമാണ്. പ്രത്യേകിച്ച് കോട്ടയം ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പടിഞ്ഞാറൻ മേഖലകളിൽ പെയ്യുന്ന മഴ, പ്രധാനമായും മഴ ലഭിക്കുന്നത് ആ കിഴക്കൻ മേഖലകളിൽ പെയ്യുന്ന മഴയാണ് പിന്നീട് പടിഞ്ഞാറൻ മേഖലകളിലേക്ക് എത്തുന്നത്. ആ വെള്ളമാണ് എത്തുന്നത്. ആ രീതിയിലേക്ക് വരുമ്പോൾ ഇന്നലെ മലയോര മേഖലകളിൽ പെയ്യുന്ന മഴ പിറ്റേന്ന് ഒരു ദിവസം കൊണ്ടാണ് അത് ഒലിച്ച് പടിഞ്ഞാറൻ മേഖലകളിലേക്ക്, കോട്ടയത്തിൻ്റെ താഴ്ന്ന ഭാഗങ്ങളിലേക്ക് മാറുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം താഴ്ന്ന ഭാഗങ്ങളാണ്. കോട്ടയത്തിൻ്റെ നഗര വടവാതൂർ മേഖലകളാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ ഭാഗത്ത് തന്നെ ഇതുവഴി നടന്നു പോകാൻ പറ്റുന്ന മേഖലകളായിരുന്നു. ഇവിടെയെല്ലാം വെള്ളം കയറിയിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വെള്ളം പൂർണ്ണമായും കയറി അവസ്ഥയിലാണ്. ജില്ലയിലെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ ഇന്നലെ തന്നെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പരീക്ഷ, പ്രധാനപ്പെട്ട പരീക്ഷകളെല്ലാം തന്നെ MG യൂണിവേഴ്സിറ്റി അടക്കമുള്ള പരീക്ഷാ സ്ഥാപനം എല്ലാം മാറ്റിവെച്ചിട്ടുണ്ട്. എന്നാൽ മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള പരീക്ഷകൾക്ക് മാറ്റമൊന്നുമില്ല. പക്ഷേ MG യൂണിവേഴ്സിറ്റി നടത്തുവരുന്ന പരീക്ഷകൾക്ക് മാറ്റം ഉണ്ടായിട്ടുണ്ട്. എന്താ, അതേസമയം ചങ്ങനാശ്ശേരി ഉൾപ്പെടെയുള്ള ആദ്യം 3 ദുരിതാശ്വാസ ക്യാമ്പുകളായിരുന്നു ജില്ലയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ അത് ഇന്നലെ വൈകിട്ട് 3 തുടർന്ന് അത് ഇന്ന് രാവിലെയോടുകൂടി അത് 7 ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. ദുരിതാശ്വാസ ക്യാമ്പുകളുടെ എണ്ണം മഴ ഇനിയും കനക്കുകയാണെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകളുടെ എണ്ണം ഇനിയും കൂട്ടാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടിട്ടുണ്ട്. ലാൽ.